ബിഗ് ബോസ് സീസൺ 5-ലും സാധാരണക്കാരുണ്ട്. ആ വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല, പക്ഷേ സാധാരണക്കാരൻ ബിഗ് ബോസിൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരി ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് പുതുപുത്തൻ വിശേഷങ്ങൾ, പുതിയ അപ്ഡേറ്റ്സ്, ബിഗ് ബോസ് സീസൺ 5 എന്ന് വരും, എവിടെ വെച്ച്, എല്ലാം നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനസ്സിൽ, നിങ്ങളുടെ സ്വന്തം മൂൺലൈറ്റ് മീഡിയ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, നമ്മുടെ ബിഗ് ബോസ് സീസൺ 5 സ്പോൺസർ ചെയ്യുന്നത്, ബിഗ് ബോസ് സീസൺ 5 സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ ഭാരതി എയർടെൽ ആണ്. കഴിഞ്ഞ തവണ നമ്മൾ കുറേ പരസ്യം കണ്ടതാണ്, അതിവേഗം പൊള്ളുന്ന വെയിലാണോ, ഈ പരസ്യം കണ്ട നമ്മൾ മടുത്തു അല്ലേ. അപ്പോൾ ഇത്തവണ സ്പോൺസർ ചെയ്യുന്നത് ഭാരതി എയർടെൽ ആണ്, ബിഗ് ബോസ് സീസൺ 5 സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭാരതീയ എയർടെലിൻ്റെ ഭാഗത്ത് നിന്നും കോമൺ പീപ്പിൾസിൻ്റെ ഇടയിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഷുവറായിട്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ 5 ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ 98% വരുന്ന ഒരു അപ്ഡേഷൻ. അപ്പോൾ സാധാരണ ജനങ്ങളിൽ നിന്നും ഒരാൾ എന്തായാലും ഉണ്ടാവും, അത് സെലിബ്രിറ്റി ആയിരിക്കില്ല, ഒരു സാധാരണക്കാരൻ. അതെന്തായാലും അതിൻ്റെ ഓഡീഷൻ കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ ഓഡീഷനൊന്നും ഇപ്പോൾ എന്തായാലും നടക്കില്ല, കാരണം ഷോ തുടങ്ങാൻ ഏകദേശം സമയമായിരിക്കണം, ഇനി ഒരു 1 മന്ത് കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് എന്തായാലും ഇനി പ്രൊമോ ഇടുക, ഓഡീഷൻ ഒന്നും കാണില്ല, എല്ലാം ഫൈനലൈസ് ആയിട്ടുണ്ടാവും, എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോൾ വൈൽഡ് കാർഡ്സ് എന്ന് കയറണം, എപ്പോൾ കയറണം എന്നൊക്കെ ഉള്ള ആ ഒരു നിമിഷങ്ങളിലിപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഭാരതി എയർടെലിൻ്റെ വകയായിട്ട് ഒരു സാധാരണക്കാരൻ ബിഗ് ബോസിലേക്ക് വന്നു, ഭയങ്കര സന്തോഷം. കാരണം സാധാരണക്കാരുടെ ഒരു സീസൺ മുഴുവനെ തന്നെ അങ്ങ് വരണം, മുഴുവൻ സാധാരണക്കാരിൽ നിന്ന് അങ്ങ് ഓഡീഷൻ നിർത്തിയിട്ട് കൊണ്ടുവരണം കണ്ടസ്റ്റൻസിന്. അപ്പോൾ പൊളിച്ചടുക്കും, കാരണം അവർക്കവിടെ ഇമേജ് കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല. ഇനി ആരൊക്കെ വരും, എന്തൊക്കെ വരും എന്നൊക്കെ നമുക്ക് നോക്കാം. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. അതുപോലെ തന്നെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, ഷോ തുടങ്ങുന്ന ഡേറ്റ് ഒരു 90% ഉറപ്പിച്ച ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. പലരും ഇതിനോടൊക്കെ ഡേറ്റ് പറഞ്ഞിരുന്നെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞാതിരുന്നത്. ഡേറ്റ് 26th മാർച്ചിന്, അതായത് കഴിഞ്ഞ തവണ തുടങ്ങിയത് 27 മാർച്ചിനാണെങ്കിൽ ഇത്തവണ ഒരു ദിവസം മുന്നേ 26 മാർച്ചിനാണ് തുടങ്ങാൻ പോകുന്നതെന്ന് ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ല എന്നുണ്ടെങ്കിൽ 2nd ആയിരിക്കും നമ്മുടെ ഷോ തുടങ്ങുക. ബിഗ് ബോസ് ഉടനെ തന്നെ നമ്മുടെ പ്രൊമോയൊക്കെ ലോഞ്ച് ചെയ്യും, ലോഗോയുടെ ഡിസൈനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൊമോ എന്തായാലും ഉടനെ ലോഞ്ച് ചെയ്യും എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 12th നമ്മുടെ ഹിന്ദി തീരുന്നത്. ആ ഒരു ടൈമിൽ ഹിന്ദി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സെറ്റ് എന്തായാലും പൊളിക്കണം, കാരണം ഓൾറെഡി ഇത് മലയാളം സെറ്റിനെ ഒന്ന് കുറച്ച് മേക്ക് ഓവർ ചെയ്തിട്ടാണ് ഹിന്ദി ആക്കിയത്. ആ ഹിന്ദി ഇനി വീണ്ടും കുറച്ച് മേക്ക് ഓവർ ചെയ്ത് മലയാളം ആക്കി കഴിഞ്ഞാൽ വീണ്ടും പഴയ സീസൺ 4 അതേ സെറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സെറ്റൊക്കെ ഒന്ന് പൊളിച്ച് വാരിയെടുക്കാൻ എങ്ങനെങ്കിലും കുറഞ്ഞത് ഒരു 1 മന്ത് എങ്കിലും വേണ്ടി വരും. അപ്പോൾ ആ ഒരു 1 മന്ത് എടുക്കുമ്പോൾ തന്നെ എന്താ, അപ്പോൾ 12th ഷോ തീർന്നാലും വന്ന് 13 ഉടനെ വന്നിന്ന് പൊളിക്കുമല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഇല്ലേ. അപ്പോൾ എന്താണ്, അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 15-16 ആവും എല്ലാം പൊളിച്ച് തുടങ്ങുമ്പോൾ. അത് പൊളിച്ച് തീരുന്ന അടുത്ത് പുതിയത് കെട്ടി ഏകദേശം എല്ലാം ഓക്കെ ആയി, അതിനകത്ത് അവർ ഡമ്മീസിനെ കയറ്റിവിടും. അതായത് ബിഗ് ബോസിൻ്റെ ക്രൂസിനകത്തുള്ളവർ തന്നെ 1-2 ദിവസം അതിനകത്ത് കയറ്റിയിട്ട് സൗണ്ട് ശരിയാണോ, ക്യാമറ ശരിയാണോ, വിഷൻ എല്ലാം ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിനകത്ത് കയറ്റിവിടും. അതെല്ലാം കഴിഞ്ഞ് സെറ്റായി വരുമ്പോൾ ഏകദേശം നമ്മുടെ മാർച്ച് ലാസ്റ്റ് വരും എന്നുള്ളതിന് നമുക്കൊരു കൺഫർമേഷൻ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും പറയുന്ന വിവരമനുസരിച്ച് മാർച്ച് ലാസ്റ്റ് വരും. അത് അത്രയും ഫാസ്റ്റ് ആയിട്ട് അവരുടെ പ്രോസസ്സിങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ മാത്രം 10-400 വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യം. കണ്ടസ്റ്റൻസ് ആരും എന്തായാലും വന്ന് പറയില്ല, അങ്ങനെ ആരും അറിയാനും പോകുന്നില്ല. അപ്പോൾ ഒരു സാധാരണക്കാരനുണ്ട്, അപ്പോൾ ആ ഒരു സാധാരണക്കാരൻ ഈ വീഡിയോ കാണാൻ യാതൊരുവിധ ചാൻസും ഇല്ല. എന്നാലും കാണുന്നുണ്ടെങ്കിൽ വിഷ് യു ഓൾ ദ ബെസ്റ്റ്, ബിഗ് ബോസിലേക്ക് പോകുന്നതിന് എല്ലാ എന്താണ് ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. പോയി വിൻ ചെയ്ത് വരട്ടെ, സാധാരണക്കാർ ഒരാൾ ജയിക്കട്ടെ അല്ലെ ഒരു സീസണിൽ പോയിട്ട്. പിന്നെ ഒരുപാട് വിശേഷങ്ങളാണ് ഇതിൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയാമെന്ന് കരുതിയിട്ടാണ് വന്ന് പറഞ്ഞത്. എന്തായാലും നമ്മുടെ ഷോ ഉടനെ തന്നെ ഉണ്ടാവും, നമ്മുടെ ലാലേട്ടൻ തന്നെയായിരിക്കും ഷോ ഹോസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ ഒരുപാട് വിജയമാണ് നമ്മുടെ ഷോയ്ക്ക് ലഭിച്ചത്, ഇത്തവണയും അതുപോലെ തന്നെ വിജയിക്കട്ടെ. നമുക്ക് കാണാം, കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ 5 വേണ്ടി മറ്റൊരു വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.